എപ്പിസോഡ് 11 യസീദിയയിലെ കുതിരമീനുകൾ. രചയിതാവ് ആരിസ് അബ്രം. ശബ്ദം സഖി. വാടിയ താമരത്തണ്ട് പോലെ അവൾ നജ്മയുടെ മടിയിൽ കിടന്നു. അവർ അവളെ കുറെ വിളിച്ചുണർത്താൻ ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. കൂടി നിന്നവർ അവളെ മുറിയിലേക്ക് കൊണ്ടുപോയി മുഖത്ത് വെള്ളം തെളിച്ചു. തണുത്ത വെള്ളം മുഖത്ത് പതിക്കുമ്പോൾ ആലിയ മെല്ലെ മിഴികൾ ചിമ്മി തുറന്നു. താൻ എവിടെയാണെന്നും ചുറ്റും ആരാണുള്ളതെന്നും സാവധാനം അവൾക്ക് മനസ്സിലായി. എന്തിനാവോ അവളുടെ മിഴികൾ അനുസരണയില്ലാതെ ഒഴുകിത്തുടങ്ങിയിരുന്നു. തനിക്ക് ചുറ്റും കൂടി നിന്നവരെ നോക്കാതെ അവൾ കരഞ്ഞുകൊണ്ട് നജ്മയുടെ തോളിൽ തലവെച്ച് കിടന്നു. എന്തു പറ്റി നിനക്കെന്നുള്ള നജ്മയുടെ ചോദ്യത്തിന് ആലിയ വിങ്ങി വിങ്ങി കരഞ്ഞു. അവൻ ആ ചെറുപ്പക്കാരനെ അവർ അവൾ ഏങ്ങിയേങ്ങി കരഞ്ഞു. നജ്മയ്ക്ക് കാര്യം മനസ്സിലായി. അവൾ കൂടെയുള്ളവരോട് പോവാൻ പറഞ്ഞു. ആലിയയുടെ പ്രശ്നം ആരും അറിയണ്ട. ഉമ്മ പോലും അറിഞ്ഞാലത് വലിയ പ്രശ്നമാവും. അവരെ മടക്കി അയച്ച് അവൾ ആലിയോട് സംസാരിക്കാൻ തുടങ്ങി. ആലിയ വിചാരിച്ചത് യാഷിനെയാണ് സൈനികർ വെട്ടിയതെന്നാണ്. മതിൽ ചാടുന്നതും അവന്റെ നേർക്ക് ആരക്കിയോ പാഞ്ഞടുക്കുന്നതും ആലിയ മുകളിൽ നിന്നും കണ്ടിരുന്നു. ഒരു മനുഷ്യനെ നിഷ്കരുണം വെട്ടുന്നത് കണ്ട് ബോധം മറഞ്ഞു വീണതാണ്. വെട്ടിയത് അവനെയല്ലെന്നും അവനവരെ കബളിപ്പിച്ച് ഒഴിഞ്ഞുമാറിയ കാര്യവും കുമാരിയുടെ അവസ്ഥയ്ക്ക് പിന്നിലുള്ള കാരണം തിരക്കി ഹജ്ജാഷി തന്നെ വിളിപ്പിച്ച കാര്യവും ആലിയയോട് നജ്മ പറയുകയുണ്ടായി. ആ ചെറുപ്പക്കാരൻ രക്ഷപ്പെട്ടെങ്കിലും മറ്റൊരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതിൽ അവൾക്ക് വിഷമമുണ്ടായിരുന്നു. ഹജ്ജാഷിക്ക് വേണ്ടി കൊല്ലും കൊലയുമായി നടക്കുന്നവരിലൊരുത്തൻ കൊല്ലപ്പെട്ടതിൽ നീ വേദനിക്കേണ്ടെന്ന് നജ്മ അവളെ സമാധാനപ്പെടുത്തി. അവൻ ആ വാളുകൊണ്ട് എത്ര പേരെ കൊന്നിട്ടുണ്ട്. വാളെടുത്തവൻ വാളാൽ. നജ്മയുടെ വാക്കുകളിൽ ആലിയ ആശ്വാസം കൊണ്ടു. അന്ന് ഇനി യാഷ് വരില്ലെന്ന് അവൾക്കുറപ്പാണ്. നജ്മ ഉറങ്ങാതെ കാവലിരുന്നു. ആലിയയ്ക്ക് ഒരു സമാധാനവുമില്ലായിരുന്നു. ആ ദുഷ്ടൻ അവനെ നോട്ടമിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരി ഞാൻ തന്നെയാണ്. തന്നെ അയാൾ നോക്കി നിൽക്കുന്നത് പോലും ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ. എന്ത് വിട്ടിത്തമാണ് ഞാൻ ചെയ്തത്? പാവം, ഏതോ നാട്ടിൽ നിന്നും അന്നം തിരഞ്ഞു വന്നതല്ലേ. ഇനി അവനെ നോക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒന്നും അറിയാത്ത അവനെ എന്തിനാ വെറുതെ കൊലക്കത്തിക്ക് ഇരയാക്കുന്നത്? തൽക്കാലം നജ്മ പറയുന്നത് കേൾക്കാം. താനിനി ആ ചെറുപ്പക്കാരന്റെ പിറകെ നടക്കില്ലെന്ന് ആലിയ നജ്മയോട് സത്യം ചെയ്യുന്നു. പക്ഷേ മുന്നിൽ വന്നു നിന്നാലൊക്കെ നോക്കാതെ പോവാൻ തന്നെക്കൊണ്ട് സാധിക്കില്ലെന്നും ആ സമയത്ത് നോക്കിപ്പോവുമെന്നും ആലിയ പറഞ്ഞു. അവന്റെ കാര്യം ഏകദേശം തീരുമാനമായെന്ന് പറയാൻ നജ്മയ്ക്ക് തോന്നാതിരുന്നില്ല. പിന്നെ ആലിയയ്ക്ക് വിഷമമാകും എന്ന് വിചാരിച്ച് അവൾ മിണ്ടാതിരുന്നു. ചോരയുടെ മണമുള്ള ആ രാത്രിയിൽ ഹജ്ജാഷി മാത്രം ഇരിക്കപ്പുറതിയില്ലാതെ ഉലാത്തിക്കൊണ്ടിരുന്നു. എന്നാലോ യാഷ് അന്നത്തെ രാത്രി തന്നെ ബെൽറ്റ് എടുത്തോണ്ട് പോയി. സൈനികർക്ക് കണക്കിന് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല, താനിനി ഈ വഴിക്ക് വരില്ലെന്ന് ഹജ്ജാഷിയുടെ ഉള്ളിൽ ഒരു തോന്നലുണ്ടായിട്ടുണ്ടാവും. ഇപ്പോ അത് അസ്ഥാനത്താക്കി കൊടുക്കുകയും വേണം. നജ്മയോട് സത്യവും ചെയ്ത വിഷമത്തിൽ യാഷിനെ ഓർത്ത് കിടക്കുകയായിരുന്ന ആലിയയ്ക്ക് അവന്റെ ചിത്രം വരയ്ക്കാൻ തോന്നി. ഉടനെ തന്നെ വരച്ചു തുടങ്ങുകയും ചെയ്തു. ജനല് വഴി അകത്ത് കയറിയ യാഷ് നിലത്ത് കിടക്കുന്ന നജ്മയെ കാണുന്നു. അവളെ മറികടന്ന് ശബ്ദമുണ്ടാക്കാതെ മുകളിലിട്ട തട്ടം മാറ്റി ബെൽറ്റെടുക്കുകയും ചെയ്തു. ഓരോ കാലടിയും അതീവ ജാഗ്രതയോടെയാണ് അവൻ വെച്ചത്. മുറിയുടെ അറ്റത്തിരുന്ന് വരയ്ക്കുന്ന ആലിയെ യാഷ് കാണുകയും പതിയെ ചെന്ന് അവളുടെ പിറകിൽ നിന്നു. കുട്ടി ചിത്രം വരയിലാണ്. ഏതോ കുരങ്ങിന്റെ ചിത്രമാ. എന്തായാലും അവളെ ശല്യപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ച് യാഷ് ബെൽറ്റുമായി ജനല് ചാടി. ആലിയ യാഷിനെ വരച്ചതാണ്. യാഷ് പറഞ്ഞ പോലെ അത് വേറെ എന്തോ ആയിട്ടുണ്ട്. കഴിയുന്നതല്ലേ ചെയ്യുക. ഇപ്രാവശ്യം യാഷ് വന്നത് ഹജ്ജാഷിയുടെ കണ്ണിൽപ്പെട്ടില്ല. ചെറുതായി ബെൽറ്റ് കിലുങ്ങിയെങ്കിലും യാഷ് വേഗം സ്ഥലം വിട്ടു. ആലിയയും കിലുങ്ങുന്ന ശബ്ദം കേട്ടു. റബ്ബേ, നജ്മയുടെ കാല് കട്ടിലിനടിയിലേക്ക് നീണ്ടെന്ന് തോന്നുന്നു. ആലിയ പിറകിലേക്ക് നോക്കി ധൃതിയിലെണീറ്റ് ബെൽറ്റ് സൂക്ഷിച്ചിടത്തേക്ക് നോക്കുമ്പോൾ തട്ടം മാത്രം കിടക്കുന്നുണ്ട്. ബെൽറ്റ് കാണുന്നില്ല. യാ റബ്ബേ, അതെവിടെ? ഇവിടെ വെച്ചിരുന്ന സാധനം എവിടെ പോയി? ആലിയ ഭയാചകിതിയായി എണീറ്റു. പെട്ടെന്നെന്തോ ഓർത്ത പോലെ അവൾ ജനലിനടുത്തേക്ക് ഓടുമ്പോൾ അതാ
അവൻ മതിലിനു മുകളിൽ നിന്ന് താഴേക്ക് ചാടുകയാണ്. യാ റബ്ബേ, ഇവൻ വീണ്ടും. ആലിയുടെ മിഴികൾ നജ്മയിലേക്ക് നീണ്ടു. ഒന്നും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. ഒരു ദീർഘനിശ്വാസത്തോടെ അവൾ ആ കട്ടിലിൽ വന്നിരുന്നു. രണ്ട് ദിവസങ്ങൾക്ക് ശേഷം യസീദിൽ ഇന്ന് ഒരു ആഘോഷത്തിന്റെ ദിനമാണ്, കച്ചവടങ്ങളുടെ മഹോത്സവം. ലോകത്തെ അനവധി കച്ചവടക്കാർ അന്നവിടെ ഒത്തുചേരും. പാരമ്പര്യമായി യസീദിലും അയൽപ്രദേശങ്ങളിലും നടത്തിവരുന്നതാണ്. എന്നാൽ ഹജ്ജാഷി യസീദ് കീഴടക്കിയ ശേഷം മഹോത്സവം കുറെ വർഷങ്ങളായി ഉണ്ടാവാറില്ലായിരുന്നു. ഈയിടെ രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അയൽദേശങ്ങളിലെ മഹോത്സവം യസീദിലാണ് നടത്തിവരാറുള്ളത്. ഇപ്രാവശ്യം ഹജ്ജാഷിക്ക് താൽപ്പര്യമില്ലെങ്കിലും കൊട്ടാര പരിസരത്തെ തെരുവ് അതിനായി കച്ചവടക്കാർ തയ്യാറാക്കിയെടുത്തു. അനവധി കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും കൂട്ടത്തിലുണ്ടാവും. അന്നത്തെ ആഘോഷത്തിലേക്ക് പോവാൻ ആലിയയ്ക്കും ഉമ്മയ്ക്കും അനുവാദം കൊടുത്തു. അവൾക്കാണെങ്കിൽ പുറത്തിറങ്ങാൻ തന്നെ ഭയം തോന്നി. അയാൾ തന്നോട് എന്തെങ്കിലും ചോദിക്കോ? മാത്രമല്ല, ആ ബെൽറ്റിനെ കുറിച്ച് യാതൊരു വിവരവുമില്ലല്ലോ. പക്ഷേ കണ്ടവർ മഹോത്സവത്തിന്റെ പൊലിവ് പറയുന്നത് കേട്ടവൾക്ക് പോകാൻ ആഗ്രഹം തോന്നി. അങ്ങനെ നജ്മയോടൊപ്പം അവളും കൊട്ടാരത്തിൽ നിന്നും പുറത്തിറങ്ങി. വളരെ ഭയത്തോടെയാണ് അവൾ പരിപാടിയിലൊക്കെ പങ്കെടുത്തത്. ആരെങ്കിലും തന്നെ സംശയത്തോടെ നോക്കുന്നുണ്ടോ എന്നവൾ പേടിയോടെ ഇടയ്ക്കിടെ ചുറ്റും നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ തന്നെ ആരും സംശയച്ചുവയോടെ നോക്കുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് അവൾക്ക് തെല്ലാശ്വാസം വന്നത്. എന്നാൽ രാജാവിന്റെ കണ്ണുകൾ ആലിയയുടെ മേലിലാണ്. ആലിയയുടെ ചലനങ്ങൾ അവൻ ഉറ്റുനോക്കി നിൽക്കുകയാണ്. ആലിയ ആരെയോ തിരയുന്നത് പോലെയാണ് അയാൾക്ക് തോന്നിയത്. വീണ്ടും വീണ്ടും അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുമ്പോഴാണ് ആലിയയിൽ പെട്ടെന്നുള്ള ഭാവമാറ്റം അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഹജ്ജാഷി ആലിയയുടെ പിറകിലേക്ക് ചെന്ന് അവൾ കാണാതെ നിന്നു. ആലിയാണെങ്കിൽ ആൾക്കൂട്ടത്തിനിടയിലേക്ക് നോക്കുമ്പോഴാണ് യാഷിനെ കാണുന്നത്. തൊഴിലാളികളെല്ലാം കൂട്ടത്തോടെ ഇറങ്ങിയപ്പോൾ യാഷും അവരുടെ പിറകെ കൂടി. എല്ലാവരും കൂട്ടം കൂടി പോവുമ്പോൾ അവനും കാര്യമന്വേഷിച്ചു. സംഗതി ഒന്ന് കണ്ടേക്കാമെന്ന് അവനും കരുതി. തൊഴിലാളികൾക്കൊപ്പം ഓരോ കാഴ്ചകളും കണ്ട് നടക്കവെയാണ് യാഷ് ആലിയയുടെ മുന്നിൽ ചെന്നുപെട്ടത്. അല്ലെങ്കിലേ ഇത്തിരി ഭയപ്പെട്ട് നടക്കുന്ന ആലിയ യാഷിനെ കാണുകയാണ്. റബ്ബേ, ആ ചെറുപ്പക്കാരൻ. യാഷിനെ കണ്ട വെപ്രാളത്തിൽ ആലിയ നജ്മയെ കണ്ട് തല്ലിക്കൊണ്ട് അവനെ കാണിച്ചു കൊടുത്തു. വേദനിച്ച നജ്മ ആലിയെ ശാസനയോടെ നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം അവൾക്കറിയാം. ആലിയ യാഷിനെ വെറുതെ നോക്കുമ്പോൾ അരയിൽ ആ ബെൽറ്റ് കണ്ടു. തന്നെ നോക്കി നിൽക്കുന്ന ആലിയയെ തൊഴിലാളികൾക്കിടയിൽ നിന്ന് യാഷ് കാണുമ്പോൾ അരികിൽ ഹജ്ജാഷിയുണ്ട്. അവളുടെ പിറകിൽ നിൽക്കുന്നതുകൊണ്ട് യാഷ് ആലിയയെ ഒരുമാത്രം നോക്കി ഹജ്ജാഷിയിലേക്ക് നോട്ടം തെറ്റിച്ചു. യാഷിനെ താൻ കൂടുതൽ നോക്കിപ്പോവുമെന്ന് ഭയന്ന ആലിയ നജ്മയോട് പറഞ്ഞ് കൊട്ടാരത്തിലേക്ക് ഓടി. താൻ വരാമെന്നും പറഞ്ഞിട്ട് നജ്മയെ കൂട്ടാതെ ആലിയ തനിയെയാണ് പോയത്. ആലിയ തനിയെ കൊട്ടാരത്തിലേക്ക് പോകുന്നത് കണ്ട് പിറകിൽ നിന്ന ഹജ്ജാഷിയും അവളുടെ പിറകെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോവുകയാണ്. യാഷ് ആൾക്കൂട്ടത്തിൽ നിന്ന് നോക്കുമ്പോൾ രാജാവ് കാവൽപ്പടയൊന്നുമില്ലാതെ കൊട്ടാരത്തിനകത്തേക്ക് പോവുന്നതാണ് കണ്ടത്. ഇത്ര അടുത്ത് നിന്ന് കണ്ടിട്ട് എങ്ങനെ മുഖത്ത് നോക്കാതെ പോവും? നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. യാഷ് രണ്ടും കൽപ്പിച്ച് ഹജ്ജാഷിയുടെ പിറകെ കൂടി. ആലിയയ്ക്ക് പിറകെയാണ് ഹജ്ജാഷി പോവുന്നതെന്ന് യാഷിനറിയില്ല. പിറകിൽ ആണൊരുത്തനുള്ളത് ഹജ്ജാഷിയും അറിഞ്ഞില്ല. തന്റെ പിറകിൽ ശത്രുവും ശത്രുവിന്റെ ശത്രുവുമുള്ളത് പാവം ആലിയയും അറിഞ്ഞില്ല. എന്തായാലും മൂന്ന് പേരും കൊട്ടാരത്തിനകത്തേക്ക് കയറിയത് ആരും കണ്ടതുമില്ല, കേട്ടതുമില്ല. കൊട്ടാരത്തിനകത്ത് നിന്നിരുന്ന ഒറ്റയാൻ ഭടനെ ആക്രമിച്ച് മുറിയിൽ പൂട്ടിയിട്ട് യാഷ് കൊട്ടാരത്തിനകത്തേക്ക് രംഗപ്രവേശനം ചെയ്യുകയാണ്. തെരുവ് ഒന്നാകെ മഹോത്സവത്തിന്റെ പ്രകമ്പനത്തിലാണ്. ഹജ്ജാഷി പോവുന്ന വഴിക്ക് തരം കിട്ടിയാൽ അവനെ തീർക്കാമെന്ന മട്ടിലാണ് യാഷിന്റെ പോക്ക്. മുഖം മറച്ചുകൊണ്ടാണ് അവൻ കൊട്ടാരത്തിനകത്തേക്ക് കയറുന്നത്. എന്നാൽ ഓരോ മുറിയും തിരഞ്ഞിട്ടും ഹജ്ജാഷിയെ കാണുന്നില്ല. തിരഞ്ഞൊടുവിൽ അവനെത്തിയത് ആലിയയുടെ മുറിയിലും. ഇനി ഈ മുറിയിലേക്ക് ഞാൻ കയറില്ല, യാഷ് മനസ്സിൽ പറഞ്ഞു. അന്നേരം അറിയാതെ ഒരു പുഞ്ചിരി അവനിലുണ്ടായിരുന്നു. ഇന്നലെ എന്തൊക്കെയാ ഉണ്ടായത്? യാഷ് അതെല്ലാം ഒരിക്കൽ കൂടെ ഓർത്തെടുത്തുകൊണ്ട് ആ വാതിൽക്കൽ നിന്ന് തിരിഞ്ഞു കളിച്ചു. വല്ലാണ്ട് തിരിഞ്ഞ ആരെങ്കിലും കാണുമെന്ന് തോന്നിയതുകൊണ്ട് ഈ മുറിയിൽ അവനുണ്ടാവില്ലെന്ന വിശ്വാസത്തിൽ യാഷ് മുകളിലേക്ക് പോവാൻ തുനിഞ്ഞു. പെട്ടെന്ന് അകത്തുനിന്ന് എന്തോ തട്ടിമറിയുന്ന ശബ്ദം. യാഷിന്റെ കാലുകൾ ഒരു നിമിഷം നിശ്ചലമായി. നെറ്റിച്ചുളിഞ്ഞു, കണ്ണുകൾ ഇടുങ്ങി, കാതുകൾ കൂർപ്പിച്ചു.
രണ്ടാമതും ശബ്ദം കേൾക്കുകയായി. ഇപ്രാവശ്യം യാഷ് കതകിനടുത്തേക്ക് ആഞ്ഞ് തന്റെ ചെവികൾ ചേർത്തുവെച്ചു. കനമുള്ള എന്തോ വസ്തു തറയിലേക്ക് വീഴുന്ന ശബ്ദം അവൻ കേട്ടു. കൂടെ ഒരു പെൺകുട്ടിയുടെ ശബ്ദവും. യാഷിന്റെ ഭാവം മാറി. കാര്യമെത്രി ഗൗരവമാണ്.